ജൈവ പച്ചക്കറി കൃഷിയിൽ മാതൃകയായി ചെറുതാഴം പഞ്ചായത്തിലെ പട്ടേരിച്ചാൽ പത്തു വർഷമായി ജൈവ പച്ചക്കറി കൃഷിയിൽ മികച്ച വിളവ് നേടി മുന്നേറുകയാണ് കർഷക കൂട്ടായ്മ പത്തു വർഷമായി ജൈവ പച്ചക്കറി കൃഷിയിൽ മികച്ച വിളവ് നേടി മുന്നേറുകയാണ് ചെറുതാഴം പഞ്ചായത്ത് പട്ടേരിച്ചാലിലെ കർഷക കൂട്ടായ്മ പ്രതിവർഷം ശരാശരി പതിനഞ്ചു ടൺ പച്ചക്കറിയാണ് ഉൽപ്പാദിപ്പിക്കുന്നത് അൻപതംഗ സംഘം പേരടങ്ങുന്ന ഗ്രൂപ്പുകളായി തിരിഞ്ഞാണ് ഏഴേക്കർ സ്ഥലത്ത് കൃഷി ചെയ്യുന്നത് ഒരേക്കറിൽ ചീരയും ബാക്കിയിടങ്ങളിൽ വെണ്ട കക്കിരി പയർ വെള്ളരി കുമ്പളം തുടങ്ങിയ പച്ചക്കറികളുമാണ് ഉള്ളത് എല്ലാ സീസണിലും കൃഷിയിറക്കാറുണ്ട് പിണറായിയിൽ നടന്ന കൃഷിദർശൻ പരിപാടിയിൽ മികച്ച കർഷക കൂട്ടത്തിനുള്ള പുരസ്കാരവും ലഭിച്ചിരുന്നു വിളവെടുക്കുന്ന പച്ചക്കറികൾ കൃഷിഭവന്റെ ഇക്കോ ഷോപ്പുകളിലും പ്രദേശത്തെ കടകളിലും പുറച്ചേരി കേശവതീരം ആയുർവേദ ആശുപത്രിയിലേക്കുമാണ് നൽകുന്നത് എന്നാൽ കൃഷിയിടങ്ങളിൽ നേരിട്ടെത്തി വാങ്ങുന്നവരാണ് കൂടുതലും കോഴിവളവും ചാണകവുമാണ് പ്രധാനമായും ഉപയോഗിക്കുന്നത് മണ്ണിന് ആവശ്യമായ മൂലകങ്ങളും ചേർത്ത് കൊടുക്കും ഇവിടുത്തെ പച്ചക്കറികൾക്ക് ആവശ്യക്കാർ ഏറെയുണ്ടെന്ന് കർഷകർ പറയുന്നു പച്ചക്കറി എല്ലാം പച്ചക്കറികൾ കുമ്പളം വെള്ളരി മത്തൻ ചീര വെണ്ട പയർ കൈപ്പ അങ്ങനെ എല്ലാ ഐറ്റംസും പച്ചമുളക് ഉൾപ്പെടെ കേബേജുകൾ പോളിംഗ് ടവറുകൾ ഉൾപ്പെടെ ഞങ്ങൾ ചെയ്തു ഗ്രൂപ്പ് ഗ്രൂപ്പായിട്ടാണ് ഞങ്ങൾ ചെയ്യുന്നത് കുറേ വർഷങ്ങളായി ചെയ്തു വരുന്നുണ്ട് കുറെ വർഷങ്ങളായിരുന്നു മാർക്കറ്റിൽ നാട്ടിൽ തന്നെയാണ് കണ്ടെത്തുന്നത് വിപണിക്കുന്ന യാതൊരു പ്രശ്നമില്ല നല്ല മാർക്കറ്റ് നല്ല വട്ടേരിച്ചാൽ പച്ചക്കറിയെന്ന് പറഞ്ഞാൽ എവിടിയും ചിലവാകും ഞങ്ങൾ ഈ പ്രദേശത്ത് കേശവ തീരെ ഞങ്ങളുടെ കടകളിൽ പ്ലാത്ര ഇക്കോ ഷോപ്പുകൾ അങ്ങനെ ഗ്രാമ പിന്നെ ചെറുതാം ഗ്രാമപഞ്ചായത്തിൻ്റെ കൃഷിഭവന്റെ ഇക്കോ ഷോപ്പ് ഇന്നീ സ്ഥലങ്ങളിൽ ഞങ്ങൾ കൊടുക്കുന്നുണ്ട് അപ്പം ഞങ്ങൾ രാവിലെ തന്നെ സാധാരണ മാർക്കറ്റിൽ എത്തിച്ചു കൊടുക്കും ജലസേചനത്തിന് അല്പം ബുദ്ധിമുട്ട് നേരിടുന്നതിനാൽ ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കാനുള്ള ശ്രമത്തിലാണ് പഞ്ചായത്ത് തരിശ പ്രദേശത്തെ കൃഷിക്കായി ഹെക്ടറിന് നാൽപ്പതിനായിരം രൂപ നിരക്കിൽ കൃഷി വകുപ്പ് സബ്സിഡി നൽകിയിരുന്നു കൃഷി വകുപ്പ് ഉദ്യോഗസ്ഥർ സന്ദർശിച്ച് രോഗ കീടബാധകൾ നിയന്ത്രിക്കാനും വിളപരിചരണത്തിനും ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകുന്നുണ്ട്